വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വണ്ടി ഓഫ് ആയിരിക്കുകയാണ്. 5412 കിലോമീറ്റർ ആയപ്പോഴേക്കാണ് വണ്ടി ഓഫ് ആയത്. അപ്പം എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ കണ്ടോ, സാധാ പെട്രോളിന്റെ കളറാണോ? നല്ല കരിങ്ങാലി വെള്ളത്തിന്റെ കളറല്ല, നല്ല പതിമുഖായിട്ട് തിളപ്പിച്ച വെള്ളത്തിന്റെ കളറല്ലേ. സ്റ്റാർട്ട് ചെയ്തത് 5337 68 കിലോമീറ്റർ നമുക്ക് മൈലേജ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റില്ല് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫൈനൽ ആയിട്ടില്ല കാണുക. ഇനി നമുക്കറിയാം ഞെട്ടിക്കുന്ന മൈലേജാണ് ജീവിത സമ്പത്തിലേക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ G20 പെട്രോൾ ആണോ അത് നമുക്ക് അറിയാം. വീഡിയോ പുറകാട് കാണൂ. നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് കമന്റിലൂടെ നമ്മുടെ TVS എൻഡോർക്കിന്റെ മൈലേജ് ടെസ്റ്റ് വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം TVS എൻഡോർക്കിന്റെ മൈലേജ് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 2 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. സാധാ പെട്രോൾ അല്ല ഇത്, ഏറ്റവും പുതിയ E20 പെട്രോൾ ആണ്. അതെന്തൊരു സംഭവം E20! അത് മറ്റൊന്നുമല്ല ബയോ പെട്രോൾ ആണ്. അപ്പൊ 2 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. E20 2 ലിറ്റർ പെട്രോൾ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വണ്ടി ടെസ്റ്റ് ചെയ്യാനും ഇത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനും. അപ്പൊ നമുക്ക് വണ്ടി ടെസ്റ്റിങ്ങിന് പോവാം. ഞങ്ങൾ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയത് 5 ബൈപ്പാസിലാണ്. നമ്മുടെ ക്യാമറമാൻ മെയിൻ ക്യാമറ എടുക്കുന്ന സൽമാൻ അങ്ങനെ വണ്ടി ഓഫായിരിക്കുകയാണ്. നമ്മൾ കറങ്ങി ഇവിടെ കുരിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും വണ്ടി ഓഫായിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റിനായിട്ട് നമ്മളിനി നമ്മൾ ആ കരുതി വെച്ച പെട്രോൾ ഒഴിക്കാൻ പോകാം. ഇഷ്ടമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്.
E20 പെട്രോൾ ഒഴിക്കാൻ പോവുകയാണ്. ഏത് നിമിഷം മഴ പെയ്യും കേട്ടോ, കാരണം വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഏത് നിമിഷവും മഴ പെയ്യും. കളർ കണ്ടോ, ബയോ പെട്രോൾ ആണ്, ബയോ പെട്രോൾ എഥനോൾ ആണ് കേട്ടോ, കൂടുതൽ 20% എഥനോൾ ആണ്. അതുകൊണ്ട് ബയോ ആണ്, BS6 എഞ്ചിന് പറ്റിയ ഇതാണ്. നമ്മളിപ്പോൾ ഒരു ാണ് നമ്മൾ ഇതുവരെ ഓടിയ കിലോമീറ്റർ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. കൊല്ലം റൂട്ടിലോട്ടാണ് പോയത്. പുനലൂരിൽ നിന്ന് കൊല്ലം റൂട്ടിലോട്ട് വന്നിട്ട് കുന്നിക്കോട് നിന്നു, കുന്നിക്കോട് ജംഗ്ഷനിലാണ് ഇപ്പോൾ കുന്നിക്കോട് നിന്ന് തിരിഞ്ഞ് പത്തനാപുരം റൂട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് ആ കാണുന്നത് കൊല്ലം, ഇങ്ങോട്ട് പത്തനാപുരം. ആവണീശ്വരം വഴി പത്തനാപുരത്തേക്ക്, ആവണീശ്വരം വഴി പത്തനാപുരത്തേക്കുള്ള റൂട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ലൊരു പമ്പായിരുന്നു. ഇത് താക്കുന്നോ, നമ്മളെന്തോ ഭാഗ്യത്തിനാ വന്നത്. ഓവർ ബ്രിഡ്ജ് താക്കാൻ പോവുകയാണ് ഇത്. ജസ്റ്റ് ടൈമിങ്ങിനായിരുന്നു നമ്മളിപ്പോ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ റെയിൽവേ ക്രോസിംഗിൽ അവിടെ നമ്മൾ പെട്ടുപോയാല് ആവണീശ്വര റെയിൽവേ സ്റ്റേഷനിലെ പത്തനാപുരം, പത്തനാപുരം ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ആവണീശ്വരം വഴി പത്തനാപുരത്തെത്തിയിരിക്കുകയാണ്. പത്തനാപുരത്തു നിന്ന് ഇനി പുനലൂരേക്ക് പോവുകയാണ്. നല്ല മഴ കേട്ടോ, ഇവിടെ മഴ പെയ്ത് തോന്നേ ഉള്ളൂ. നമ്മൾ ആ വന്ന സമയം എന്തായാലും കറക്റ്റ് സമയമാണ്. മഴ പെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഞങ്ങൾ ആദ്യം പുനലൂരിൽ നിന്ന് പുറവന്തൂർ വഴി പത്തനാപുരത്തേക്ക് വരാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ മഴ, എനിക്കറിയാം മഴ പെയ്യുമെന്ന്. ആ അവിടുന്ന് നമ്മൾ കാണുമ്പോഴേ അറിയാം മഴ അവിടെ ഏകദേശം പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ദൂരെ നിന്ന് കാണാം അങ്ങനെ മലകളിൽ. അത് മനസ്സിലാക്കി നമ്മൾ വേറെ റൂട്ട് കറങ്ങി ഞങ്ങൾ കുന്നിക്കോട് വഴി തിരിച്ച് പത്തനാപുരത്തേക്ക് എത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ നിന്ന് പത്തനാപുരത്ത് നിന്ന് ഇനി പുനലൂരേക്ക് പോവാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കിലോമീറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് ഏകദേശം എത്ര, 30 കിലോമീറ്ററോളം നമ്മൾ കടന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 5371 കിലോമീറ്റർ ആയിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 5337 അപ്പോൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 34 കിലോമീറ്റർ ആണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പത്തനാപുരത്ത് നിന്ന് എരിക്കാട്ടൂരേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനാപുരത്ത് നിന്ന് എരിക്കാട്ടൂര് റൂട്ടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഹൈവേ കൂടി മാത്രം പോയി കഴിഞ്ഞാൽ മൈലേജ് എത്രയാണ് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് ഉൾ റോഡിലൂടെ കയറാൻ വേണ്ടി, കുറച്ച് ഉൾ റോഡിലൂടെ കയറാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അവിടെ ഇത് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കാണ്, പിറവന്തൂർ
ഇൻഫ്രാ ഇൻഡസ്ട്രിയൽ പാർക്ക്, ആ എലിക്കാട്ടൂർ റോഡ്, അയ്യങ്കാളി അയ്യങ്കാളി കോളേജ് ഉണ്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള, കുരിയോട്ടുമല അയ്യങ്കാളി മെമ്മോറിയൽ കോളേജ് ഒഴുകി വരികയാണ്. നാണം കഴിയുന്നുണ്ടോ? കല്ലടയാർ ഒഴുകി വരുന്നുണ്ടോ? ഇത് എന്റെ ഈ പിറകിൽ കാണുന്ന കണ്ടോ, പുനലൂർ പേപ്പർ മില്ലാണ്. ഒരു ആറിന്റെ വ്യത്യാസമാണ് കേട്ടോ, ഒരു ആറിന്റെ കല്ലടയാറാണ് ഇന്ന് തൊട്ട് ബൈക്കിലൂടെ പോകുന്ന ആറ്. ആ കാണുന്ന ആറ് കണ്ടോ, ആ ആറിനിൽ നിന്നാണ് പുനലൂർ പേപ്പർ മില്ലിൽ അന്ന് ജലം എടുത്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ചരിത്ര പ്രധാനമുള്ള പുനലൂരിൻ്റെ അഭിമാനമായ പേപ്പർ മില്ല്. അപ്പോൾ ഇതുവരെ നമ്മൾ വന്ന കിലോമീറ്റർ 5378 കിലോമീറ്ററാണ്. ഇപ്പോഴും ഫ്യൂൽ തീർന്നിട്ടില്ല, ഫ്യൂൽ എം ടി എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40 കിലോമീറ്റർ. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വണ്ടി ഓഫായിരിക്കുകയാണ്. 5412 കിലോമീറ്റർ ആയപ്പോഴേക്കാണ് വണ്ടി ഓഫായത്. അപ്പൊ ഏതാണ്ട് 5337 കിലോമീറ്ററിലാണ് നമ്മൾ മൈലേജ് ടെസ്റ്റിനായിട്ട് വണ്ടിയിൽ E20 പെട്രോൾ ഒഴിച്ചത്. ഒരുപാട് ദൂരം ഓടിച്ചു. പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ പുനലൂരിൽ നിന്ന് കുന്നിക്കോട് റൂട്ട്, കുന്നിക്കോട് നിന്ന് ആവണീശ്വരം പത്തനാപുരം, ആ റൂട്ട് വഴി നമ്മൾ പുനലൂരേക്ക് വരികയാണ് ചെയ്തത്. പുനലൂരും വന്നിട്ട് പെട്രോൾ തീർന്നിട്ടില്ല. നമ്മൾ പിന്നെ വീണ്ടും അഞ്ചലേക്ക് പോയി. അഞ്ചലേക്ക് പോയിട്ട് അഞ്ചൽ ബൈപ്പാസ് വഴി കറങ്ങി വീണ്ടും തിരിച്ച് പുനലൂരേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ വണ്ടി ഓഫായത്. ഏകദേശം 75 കിലോമീറ്റർ ആണ് നമുക്ക് ഒരു ലിറ്ററിൽ കിട്ടിയത്. അപ്പൊ E20 പെട്രോൾ സാധാരണ പെട്രോൾ അല്ല. അപ്പൊ 75 കിലോമീറ്റർ ആണ് നമുക്ക് വണ്ടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഓരോ വണ്ടിയിലും വ്യത്യസ്തമായിരിക്കാം, ഓരോ റൈഡിനനുസരിച്ച് വ്യത്യസ്തപ്പെടാം, നമ്മൾ ഓടിക്കുന്ന സ്പീഡിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഞങ്ങൾ രണ്ടുപേര് ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് മൈലേജ് വ്യത്യാസപ്പെടാം, ടയറിന്റെ പ്രഷറിനനുസരിച്ച് മൈലേജ് വ്യത്യാസപ്പെടാം. അങ്ങനെ മൈലേജുകൾ ടെസ്റ്റ് ചെയ്യുമ്പം പല രീതിയിൽ വ്യത്യാസപ്പെടാം. അപ്പം എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്റർ ആണ്. അപ്പം പെട്രോൾ ഇപ്പം കാലിയാണ്. ഇനി വീട്ടിലേക്ക് പോകണമെങ്കിൽ പെട്രോൾ ഒഴിക്കണം. അപ്പം ഞാനെന്നാ ബാക്കി 1 ലിറ്റർ ഞാൻ ഒരു കുപ്പിയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതെടുത്ത് ഒഴിക്കാൻ പോവുകയാണ്. ചൂടായി. അപ്പൊ E20 പെട്രോൾ ആണ്, E20 പെട്രോൾ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആളല്ല ഇവൻ, ചീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞിട്ട് E20 പെട്രോൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. സംഭവം പൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തേക്കുക. അപ്പോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് കമന്റ് ചെയ്ത് കേട്ടോ, ഈ വണ്ടി ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യണം, മൈലേജ് ടെസ്റ്റിന്റെ വീഡിയോ ചെയ്യണം എന്ന് കമന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.